ബഹുമാനപ്പെട്ട ചീഫ് ജഡ്ജസ്, ബഹുമാനപ്പെട്ട കണ്ടസ്റ്റന്റ് മാസ്റ്റർ ജഡ്ജസ്, സഹ ട്രസ്റ്റിമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദ്യമായ നമസ്കാരം. ഞാൻ ഈ പറഞ്ഞു പോയ ഡയലോഗ് നമുക്കറിയാവുന്നതാണ്, കേട്ടിട്ടുണ്ടോ? സാർ കേട്ടിട്ടുണ്ടോ? കൽപ്പന എന്ന ഒരു മഹാമാരി നമ്മുടെ ഇടയിൽ ജീവിച്ച് ആ ജീവിതത്തിന്റെ വഴികളിലൂടെ നടന്ന് സിനിമയിൽ അഭിനയിച്ച് ചിരികൾ നമുക്ക് സമ്മാനിച്ച് ചിന്ത സമ്മാനിച്ച് നമ്മളിൽ നിന്ന് കടന്നു പോയിട്ട് ഇന്നേക്ക് ഒരു വർഷം പെട്ടെന്നാണ് എന്റെ ചിന്തയിലേക്ക് ഇങ്ങനെ വന്നത്. എവരെ ഒന്ന് സ്മരിക്കാതെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ സാധ്യമല്ല. കാരണം ചിരിമാഞ്ഞു പോകുന്ന ഈ ലോകത്തിലെ സൗഹൃദങ്ങളുടെ ഊഷ്മളത നിലനിർത്തുന്നതിന്, ബന്ധങ്ങളുടെ സൗഹൃദം നിലനിർത്തുന്നതിന്, ലോകത്തിലായാലും എവിടെ ചെന്നാലും മനുഷ്യൻ എന്ന് പറയുന്ന സഹജീവി അവന്റെ ജീവിതത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യനിൽ നിന്നും മനുഷ്യനെ വിഭിന്നനാക്കുന്നത് അവന്റെ വ്യത്യസ്തതകൾ തന്നെയാണ്. ആ വ്യത്യസ്ത ആശയങ്ങൾ സംവേദിക്കുമ്പോൾ, സങ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവനുണ്ടാകുന്നത് പ്രശ്നങ്ങളാണെങ്കിൽ, സങ്കീർണതകളാണെങ്കിൽ, ആധുനിക ജീവിതം നാം എടുത്ത് പരിശോധിക്കുമ്പോൾ ആ സങ്കീർണത കൂടുതൽ കൂടുതൽ രൂക്ഷമാകുകയും ആ രൂക്ഷമാകുന്നത് കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോവുകയും ആ അന്തരീക്ഷം എന്ന് പറയുന്നത് വളർച്ചയ്ക്കും സാമൂഹ്യ നന്മയ്ക്കും ഉതകുന്ന രീതിയിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നാം കാണണം ഒരു ചെറു കുഞ്ഞിന് ഒരു സമൂഹത്തിന് എത്ര മാറ്റമുണ്ടാക്കാൻ സാധിക്കും, പൊറുക്കാനും സഹിക്കാനും കഴിയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ, മാനവരാശിയെ കൊണ്ടുവന്നെത്തിക്കാൻ ചിരിക്ക് കഴിയും എന്ന് പറയുന്ന രീതിയിലുള്ള ആധുനിക ശാസ്ത്രത്തിന്റെ ഇന്നത്തെ കണ്ടെത്തൽ നാം വിശകലനം ചെയ്യപ്പെടുത്താം. കാരണം ഇന്ന് നമുക്കറിയാം ലോകത്തിന്റെ നാനാഭാഗത്തും, നമുക്ക് നടുവിൽ എറണാകുളത്ത് നോക്കിയാലും തിരുവനന്തപുരത്ത് നോക്കിയാലും എല്ലാ സിറ്റി ലൈഫിന്റെ ആ തീഷ്ണമായ സങ്കീർണമായ അവസ്ഥ എടുത്ത് പരിശോധിക്കുമ്പോൾ നാം കാണുന്നത് മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രയാണത്തിൽ സങ്കീർണമായ മനസ്സുമായി പോകും. ഈ സങ്കീർണമായ മനസ്സെന്ന് പറയുമ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുകയും, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും, ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യൻ ഇന്ന് കാംക്ഷിക്കുന്നത് കുറച്ച് ഉല്ലാസമാണെങ്കിൽ ആ ഉല്ലാസത്തിന് ഉതകുന്നത് ഏറ്റവും മഹത്തരമായത് ചിരിയാണ്. അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന ചിരിയുടെ ക്ലബുകൾ ഇന്ന് നമുക്ക് സർവ്വസാധാരണമാണ്. എന്തിനാണ് ഈ ചിരി ക്ലബുകൾ? കുറച്ചു നേരം ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് മനുഷ്യന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉത്തേജിപ്പിക്കുന്ന രീതിയിലൂടെ പോയി അവന്റെ പ്രശ്നങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്, ജീവിത വീക്ഷണത്തെ മാറ്റിമറിച്ചുകൊണ്ട് സുന്ദരമായ സ്വസ്ഥമായ ഒരു ജീവിതക്രമം പന്ഥാവിലൂടെ ജനജീവിതത്തെ നയിക്കാൻ കഴിയുന്നത് ചിരിക്ക് മാത്രമാണ് എന്ന് ഇന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൽപ്പനയെ പോലുള്ളവരുടെ മരണം, അതുപോലെ തന്നെ ജഗതി ശ്രീകുമാറിന്റെ ഇന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നമ്മൾ നോക്കണം. നമ്മളുടെ ജീവിതത്തിന് ഒരു മലയാളിക്ക് മറക്കാനൊക്കാത്ത വ്യക്തിത്വം എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള ജീവിതം നയിച്ചാലും ജഗതി ശ്രീകുമാർ നമ്മളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം, ഓരോ മലയാളിയും എന്ന് പറയുന്നത് ബിങ്കലോടുകൂടി ഓർക്കുന്ന ജീവിതത്തിന്റെ വഴികളിലൂടെ നമുക്കിന്ന് കാണാം. ഒരു ആക്സിഡന്റോടുകൂടി മിണ്ടാൻ കഴിയാതെ രണ്ടു മൂന്ന് പതിറ്റാണ്ടുകാലം മലയാള സിനിമയെ, മലയാളത്തിന്റെ മണ്ണിനെ, മലയാളത്തിന്റെ മനസ്സിനെ സമ്മേളിപ്പിച്ച് ചിരിപ്പിച്ച് ഉല്ലസിപ്പിച്ച മഹാനായ വ്യക്തിത്വമായിരുന്നാലേ ജഗതി ശ്രീകുമാർ. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാകുന്നത് ചിരി എന്ന് പറയുന്നത് വേദനയുടെ ഒരു പര്യായമാണോ എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ്. എവിടെ ചിരി കൂടുന്നുണ്ടോ വേദനയിൽ നിന്നല്ലേ? ചാർലി ചാപ്ലിനെ എടുത്ത് പരിശോധിച്ചാൽ നോക്കിയാൽ, ലോറലാന്റെ ഹാർഡി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ജഗതി ശ്രീകുമാറിനെയും കലാഭവൻ മണിയെയും ഈ സ്മരിക്കാതിരിക്കാൻ നമുക്ക് ഒക്കില്ല എന്ന് പറഞ്ഞാൽ വേദനയിൽ നിന്നാണ് കൽപ്പനയുടെ അവസാന നാളുകൾ നമുക്കറിയാം, വിവാഹമോചനവും അതിനോടനുബന്ധിച്ചുകൊണ്ട് രോഗാവസ്ഥയും നമുക്കറിയാം. അപ്പോൾ ചിരി എന്ന് പറയുന്നത് ഇത് രണ്ടുകൂടെ ചേർത്ത് നോക്കുമ്പോൾ ആകപ്പാട് സങ്കീർണമായി തോന്നുന്നു. കാരണം വേദനകളിൽ നിന്നാണ്, ദുരിതങ്ങളിൽ നിന്നാണ് ചിരി, നല്ല ചിരി ഉണ്ടാകുന്നത് എന്ന് പറയുന്ന അവസ്ഥാവിശേഷവും കൂടെ നാം ഈ ഗണത്തിൽ ഓർക്കപ്പെടേണ്ടതുണ്ട്. എവിടെ എവിടെ വേദനകൾ ഉണ്ടാകുന്നു? കലാഭൻ മണിയുടെ ജീവിതം നമ്മൾ എടുത്ത് പരിശോധിക്കുന്നുണ്ട്. നമുക്കറിയാം പട്ടിണിയിൽ നിന്ന് ഒരു സാധാരണ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന് ചാലക്കുടിയുടേതും കേരളത്തിന്റേതും അതുപോലെ തന്നെ ലോകത്തിലുള്ള മലയാളികൾ എവിടെല്ലാം സംവേദിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ഇഷ്ടപാത്രമായി മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ ചിരിയിലൂടെ അദ്ദേഹം സ്ഥാപിച്ച ഒരു സാമ്രാജ്യമുണ്ട്. നമുക്കറിയാം എത്രയെത്രയോ ദുരിതങ്ങളാണ് ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന മഹാരഥന്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായത്, പക്ഷെ അദ്ദേഹം നമ്മെ ചിരിപ്പിച്ചു. അപ്പോൾ നാം കാണേണ്ട പോയിന്റ് ചിരി എന്ന് പറയുന്നത് വേദനയുടെ പര്യായമാണോ എന്ന് ഞാൻ ആശങ്കപ്പെടുക. അപ്പൊ ചിരിയും ചിന്തയും ഒക്കെ കൂടെ ചേർന്ന ഈ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് വളരെ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാൻ
നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിരിയിലൂടെ നാം ഇവിടെ ഉണർത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് ചിരിയിലൂടെ സമാധാന അന്തരീക്ഷം സൗഹൃദ അന്തരീക്ഷം കാത്തുസൂക്ഷിച്ചുകൊണ്ട് വ്യത്യസ്ത ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സമൂഹത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള നിലനിൽപ്പിന് സാമൂഹ്യ ജീവിതത്തിന്റെ സുസ്ഥിരതയ്ക്ക് ഒക്കെ തന്നെ നല്ല രീതിയിലൂടെ ഒരു ചെറു പുഞ്ചിരിയിലൂടെ നാം സൗഹൃദം കാത്തുസൂക്ഷിക്കണം. ഈ ചിരിയിലൂടെ ഇന്ന് നമ്മൾ പറഞ്ഞു പോയ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചിരി കൊടുക്കുന്നത് തന്നെ എന്റെ തലക്കെട്ടിന് പേരിടാൻ കാരണം ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ജവറക്കാരിയായ കൽപ്പനയാണ്. കാരണം അത്രയ്ക്ക് ചിരി കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം തന്നിട്ട് പോയിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ സ്മരിക്കുക എന്ന് പറയുന്ന ഉദ്ദേശം മാത്രമേ ഇന്നത്തെ പ്രശ്നം കൊണ്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ചിരിയിലൂടെ അവരെ ഓർത്തുകൊണ്ട് കലാഭവൻ മണിയെ ഓർത്തുകൊണ്ട് ചാർലി ചാപ്ലിനെ ഓർത്തുകൊണ്ട് കലാഭവൻ മണിയുടെ ആ ദാരുണമായ അന്ത്യം ഓർത്തുകൊണ്ട് ജഗദീശ് ശ്രീകുമാറിന്റെ ഇന്നത്തെ അവസ്ഥയെ ഓർത്തുകൊണ്ട് നമ്മളെ ചിരിപ്പിച്ച മലയാളികളെ ചിരിപ്പിച്ച എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് സൗഹൃദത്തിലൂടെ ഊഷ്മളമായ ബന്ധവും സൗഹൃദവും കാത്തു സൂക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബാക്ക് ടു ദ ടോസ്റ്റ്മാസ്റ്റർ.